മനസ്സിലാക്കണം, ഇത് ഒരു സൂചനയാണ്. ഇതെന്തിന്റെയോ സൂചനയാണ്. ക്രമാതീതമായ അളവും അതിന്റെ തീവ്രതയും മുൻകാലങ്ങളെക്കാൾ ക്രമാതീതമായി വർദ്ധിക്കുമ്പോൾ മനസ്സിലാക്കിയാട്ടെ, ഇത് എന്തിന്റെയോ സൂചനയാണ്. കർത്താവ് യേശുക്രിസ്തു തിരുവായി പൊഴിഞ്ഞതാണ് ഈ സംഭവങ്ങളൊക്കെ. ഒരിക്കൽ പരീശന്മാർ കർത്താവിന്റെ അടുക്കൽ വന്ന് ചോദിച്ചു, ആകാശത്ത് നിന്ന് ഒരു അടയാളം കാണിച്ചു തരണം. യഹൂദന്റെ ഒരു ദൗർബല്യം, എന്ത് വിശ്വസിക്കണമെങ്കിൽ അവൻ അടയാളം കണ്ടെങ്കിലേ സാധിക്കത്തുള്ളൂ. കർത്താവ് അവരോട് പറഞ്ഞു, വൈകിട്ട് ആകാശം ചുമന്ന് കണ്ടാൽ നിങ്ങൾ പറയും നല്ല തെളിച്ചമാണെന്ന്. കാലത്ത് ആകാശം മൂടി ചുമന്ന് കണ്ടാൽ നിങ്ങൾ പറയും മഴക്കോളുണ്ടെന്ന്. ആകാശത്തിന്റെ ഭാവങ്ങളെ വിവേചിക്കാൻ നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ഈ കാലത്തിന്റെ ലക്ഷണങ്ങളെ നിങ്ങൾക്ക് എന്തുകൊണ്ട് വിവേചിക്കുവാൻ കഴിയുന്നില്ല? എന്നെ കേൾക്കുന്ന ആ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ദേശനിവാസികളെ, ശ്രോതാക്കളെ, സ്നേഹത്തോടെ ഞങ്ങൾ നിങ്ങളോട് ബുദ്ധി ഉപദേശിക്കുന്നത്, ആകാശത്തിന്റെ ഭാവങ്ങളെ വിവേചിക്കുവാൻ നിങ്ങൾക്കറിയാമെങ്കിൽ ഈ കാലത്തിന്റെ ലക്ഷണങ്ങളെ വിവേചിക്കുവാൻ നമുക്ക് കഴിയണം. ഈ കാലത്തിന്റെ പോക്ക് എവിടേക്കാണ്? പ്രകൃതിക്ഷോഭങ്ങൾ നിരന്തരം വർദ്ധിക്കുന്നു, ചുഴലിക്കൊടുങ്കാറ്റുകൾ വർദ്ധിക്കുന്നു, ഭൂകമ്പങ്ങൾ വർദ്ധിക്കുന്നു, അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ വർദ്ധിക്കുന്നു, മാനവജാതിയുടെ ജീവിതം അരിഷ്ടതയിലൂടെ നീങ്ങിക്കൊണ്ടിരിക്കുന്നു, ഒരു ഭാഗത്ത് ലോകരാഷ്ട്രങ്ങൾ ബോംബുകൾ വർഷിപ്പിച്ചുകൊണ്ടിരിക്കുന്നു, പരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. എവിടേക്കാണ് ഈ യാത്ര? ആകാശ മണ്ഡലങ്ങൾക്ക് ആഹ്വാനം ഇളക്കം തട്ടിക്കൊണ്ടിരിക്കുകയാണ്. പ്രിയാടിയ മക്കളെ, ഇന്ന് മനുഷ്യൻ മാനവജാതി നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് ചൂട് എന്ന് പറയുന്നത്. ഈ അന്തരീക്ഷ വായുവിന്റെ ചൂട്. ഇന്ന് ലോകം പലവിധമായ പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട്. സാമ്പത്തിക പ്രതിസന്ധിയുണ്ട്, തൊഴിലില്ലായ്മയുണ്ട്, പല വിഷയങ്ങളുണ്ടെങ്കിലും ലോകരാഷ്ട്ര നേതാക്കന്മാർക്ക് പരിഹാരം കാണുവാൻ കഴിയാത്ത നിലവാരത്തിൽ ഇന്ന് ലോകത്ത് വർദ്ധിച്ചു വരുന്നൊരു പ്രതിഭാസമാണ് സൂര്യന്റെ ചൂട്. ക്രമാതീതമായി വർദ്ധിക്കണം. ഗ്ലോബൽ വാർമിംഗ് എന്ന് പറയും. നിങ്ങൾക്കറിയാം, ആൽബർട്ട് ഐൻസ്റ്റീൻ കഴിഞ്ഞാൽ ലോക ശാസ്ത്രീയ രംഗത്ത് ലോകം ഏറ്റവും കൂടുതൽ ആദരിച്ചിട്ടുള്ള ഒരു ശാസ്ത്രകാരനുണ്ട്, ശാസ്ത്രജ്ഞനുണ്ട്. ഇന്നും താൻ ജീവിക്കുന്നു. ഡോക്ടർ സ്റ്റീഫൻ ഹോക്കിംഗ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. താൻ ഇന്നും ജീവനോടുണ്ട്. ഡോക്ടർ സ്റ്റീഫൻ ഹോക്കിംഗ് പറഞ്ഞിരിക്കുന്നത്, ഈ സൂര്യൻ ഇനി പരമാവധി 1000 വർഷം കൂടെ മാത്രമേ പ്രകാശിക്കുവാൻ കഴിയത്തുള്ളൂ. എന്റെ വാക്കല്ല, വിഖ്യാത സയന്റിസ്റ്റ് ഡോക്ടർ സ്റ്റീഫൻ ഹോക്കിങ്ങിന്റെ വാക്കാണ്. 1000 വർഷം കൂടെ മാത്രമേ ഈ സൂര്യൻ ഈ നിലവാരത്തിൽ പ്രകാശിക്കത്തുള്ളൂ. ഈ ഭൂമി പരമാവധി 200 വർഷം കൂടെ മാത്രമേ മനുഷ്യാധിവാസ യോഗ്യമായിരിക്കത്തുള്ളൂ. അത് കഴിഞ്ഞാൽ ശാസ്ത്രലോകത്തോട് സ്റ്റീഫൻ ഹോക്കിംഗ് പറഞ്ഞു, മറ്റേതെങ്കിലും ഗ്രഹത്തിൽ മനുഷ്യവാസ സൗകര്യങ്ങൾ ഒരുക്കിക്കൊള്ളുവാൻ ശാസ്ത്രലോകം തയ്യാറാവണം. കാര്യം, 200 വർഷം കൂടെ മാത്രമേ ഭൂമി മനുഷ്യാധിവാസ യോഗ്യമായി തീരത്തുള്ളൂ. ആ നിലവാരത്തിൽ പ്രപഞ്ചം ഒരു വിനാശത്തിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് ഡോക്ടർ സ്റ്റീഫൻ ഹോക്കിംഗ് പറയുമ്പോൾ, നമ്മുടെ അരുമനാഥനായ യേശുക്രിസ്തു 2000 വർഷങ്ങൾക്കപ്പുറത്ത് തന്റെ വരവിന് മുമ്പായി ലോകത്തിൽ നടക്കുന്ന സംഭവങ്ങളെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഈ ആകാശ മണ്ഡലങ്ങൾക്കൊക്കെ മാറ്റം സംഭവിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആകാശത്തിന്റെ ശക്തികൾക്ക് ഇളക്കം സംഭവിക്കും. സൂര്യനിലും ചന്ദ്രനിലും നക്ഷത്രങ്ങളിലും അവന്റെ വരവിന്റെ അടയാളങ്ങൾ കാണുവാനിടയായി തീരും. വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 21:25-26 വായിക്കുമ്പോൾ അവിടെ നമുക്കത് കണ്ടെത്തുവാൻ സാധിക്കുന്നു. വിശുദ്ധ ലൂക്കോസ് 21:25-26 വാക്യങ്ങൾ വായിച്ചാട്ടെ. സൂര്യനിലും ചന്ദ്രനിലും നക്ഷത്രങ്ങളിലും ലക്ഷ്യങ്ങളുണ്ടാകും. കടലിന്റെയും ഓളത്തിന്റെയും മുഴക്കം നിമിത്തം ഭൂമിയിലെ ജാതികൾക്ക് നിരാശയോടുകൂടിയ പരിഭ്രമമുണ്ടാകും. ആകാശത്തിന്റെ ശക്തികൾ ഇളകിപ്പോകുന്നതിനാൽ ഭൂലോകത്തിന് എന്ത് ഭവിപ്പാൻ പോകുന്നുവെന്ന് ഭൂലോകത്തിന് എന്ത് സംഭവിക്കുവാൻ പോകുന്നുവെന്ന് ഓർത്ത് പേടിച്ചും ഭയപ്പെട്ടുകൊണ്ട് മനുഷ്യനെന്ന് ഹാർട്ട് അറ്റാക്ക് നിർജീവന്മാരായിത്തീരും. എന്താണ് ലോകത്തിന് സംഭവിക്കാൻ പോകുന്നത്? ആ നിലവാരത്തിലുള്ള സംഭവങ്ങളാണ് ലോകത്തിൽ നടക്കാൻ പോകുന്നത്. സൂര്യനിലും ചന്ദ്രനിലും ലക്ഷ്യങ്ങളുണ്ടാകും. കടലിന്റെ ഓളത്തിന്റെ മുഴക്ക നിമിത്തം ഭൂവാസികൾക്ക് നിരാശയോടുകൂടിയ പരിഭ്രമമുണ്ടാകും. ഇതെന്താണെന്ന് നമുക്ക് അറിയത്തില്ലായിരുന്നു. കടലിന്റെ ഓളത്തിന്റെ മുഴക്ക നിമിത്തം 2004 December 26 ഇന്തോനേഷ്യയിൽ നിന്ന് പൊട്ടിപ്പുറപ്പെട്ട കടൽ തിരമാലകൾ സമുദ്രത്തിൽ നിന്ന് കരയെ വിഴുങ്ങി ഇന്തോനേഷ്യയെ തകർത്ത് പിന്നീട് ഇന്ത്യയുടെ തെക്കൻ തീരപ്രദേശങ്ങളിലൂടെ ശ്രീലങ്കയിലേക്ക് കടന്നുപോയപ്പോൾ ഏതാണ്ട് 200,000 പേരാണ് ഒറ്റ ദിവസം കൊണ്ട് ചില മണിക്കൂറുകളുടെ ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടത്. എത്രയോ പേരുടെ ജീവനും സ്വത്തും നഷ്ടപ്പെട്ടു. കടൽ കരയെ വിഴുങ്ങുവാനിടയായി തീർന്നു. അത് യാദൃച്ഛികമായൊരു സംഭവമായിരുന്നില്ല. അതിനുശേഷം 2011 വീണ്ടും ഇന്തോനേഷ്യയിലും ജപ്പാനിലും ഈ പ്രതിഭാസം ആവർത്തിക്കുവാൻ തുടങ്ങി. കടലിന്റെ ഓളത്തിന്റെ മുഴക്ക നിമിത്തം ഇന്ന് മാനവരാശിക്ക് ഭയമാണ്. നിങ്ങൾക്കറിയാമോ, കൊല്ലത്ത്
നമ്മുടെ ഒരു വിശ്വാസം ഉണ്ടായിരുന്നു, സിമ്പൽനോസ് എന്ന തന്റെ പേര്. ഞാൻ കൊല്ലത്ത് കർത്താവിന്റെ ശുശ്രൂഷ ചെയ്യുമ്പോൾ തന്റെ വീട്ടിൽ ഭവന സന്ദർശനത്തിന് പോയി. കടൽ ഭിത്തിയോട് ചേർന്ന തന്റെ വീട്, കടൽ തിരമാല വന്ന് ഭിത്തിയിൽ അടിക്കുമ്പോഴേ നമ്മുടെ ഹൃദയത്തിനകത്ത് ഇടി കൊള്ളുന്ന പോലെ തോന്നും. അകത്ത് അത്ര ഇടിയായിരിക്കും. ഞാൻ ചോദിച്ചു, എന്റെ പൊന്നു സഹോദരൻ നിങ്ങൾ ഇതിനകത്ത് എങ്ങനെയാ കിടക്കുന്നതെന്ന് ചോദിച്ചു. താ പറഞ്ഞു, ഒരിക്കലും നമ്മുടെ എറണാകുളത്ത് വെച്ച് മരിച്ച പാസ്റ്റർ സി അച്ചൻ കുഞ്ഞ് ഭവന സന്ദർശനത്തിൽ വിസിറ്റിങ്ങിന് പോയപ്പോഴേ ഈ വീടിന് മുറ്റത്ത് കസേര കിട്ടിയിരുന്ന ഒരു വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും ഒരു കൂറ്റൻ തിരമാല കടൽ ഭിത്തിയെ ഭേദിച്ച് മേളിൽ കയറ്റി അടിച്ചിട്ട് പാസ അച്ചൻ കുഞ്ഞിനെയും കുളിപ്പിച്ചു, സിമ്പൽനോസിനെയും കുളിപ്പിച്ചു, രണ്ടുപേരെയും കുളിപ്പിച്ചാ വിട്ടത്. അത്ര ക്ലോസ് ആയിട്ട് ഇടയ്ക്കുക. ഞാൻ സിമ്പൽനോസിനോട് ചോദിച്ചു, എന്റെ സഹോദരൻ നിങ്ങൾ എങ്ങനെ ഇവിടെ കിടക്കുന്നത്? താനും മറുപടി പറഞ്ഞു, അച്ചായ ഈ സുനാമി ഉണ്ടാവുന്നിടം വരെ ഞങ്ങൾക്കൊരു ചിന്തയുണ്ടായിരുന്നു, കടലിൽ ഞങ്ങളെ ചതിക്കത്തില്ല, കടല് ഞങ്ങളെ ചതിക്കത്തില്ലെന്ന്. പക്ഷെ ഇപ്പോ അതല്ല, കടലിന്റെ ഓരോ മാറ്റവും കാണുമ്പോഴും ഉള്ളിൽ തീയാണ്. നാളെ എന്ത് സംഭവിക്കുന്നു അറിയത്തില്ല. ഇന്ന് അവർ അവിടെ നിന്ന് വിട്ടുപോയി. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, യേശു ഇത് തന്നെയാണ് പറഞ്ഞത്, ഭൂവാസികൾക്ക് കടൽ തിരമാലകൾക്ക് വരുന്ന വേലിയേറ്റം കാണുമ്പോൾ നിരാശ ഹൃദയത്തിൽ സംഭവിക്കും. എന്താണ് സംഭവിക്കാൻ പോകുന്നത്? കാലം ഇന്ന് എവിടെ നിൽക്കുന്നു? ഇന്ന് ഇന്ത്യയിലും ഇന്തോനേഷ്യയിലും ജപ്പാനിലും ലോകത്തിന്റെ പല ഭാഗങ്ങളും സുനാമി കടൽത്തിരകൾ കടൽക്കരയെ വിഴുങ്ങി എത്രയോ ജീവിതങ്ങളെ ഭൂമുഖത്തും തുടച്ചു മാറ്റുമ്പോൾ യാദൃച്ഛിക സംഭവമല്ല. ഇന്നേക്ക് 2000 വർഷങ്ങൾക്കപ്പുറത്ത് എന്റെ യേശു പറഞ്ഞതാ ഇത് സംഭവിക്കുമെന്ന്. ആ പ്രവചനത്തിന്റെ നിവർത്തിയ സൂര്യനിലും ചന്ദ്രനിലും നക്ഷത്രങ്ങളിലും അവന്റെ വരവിന്റെ ലക്ഷണങ്ങൾ കാണുമെന്ന് കർത്താവ് യേശു ക്രിസ്തു പറഞ്ഞു. സൂര്യനിൽ ഇന്ന് സംഭവിക്കുന്ന ലക്ഷണമാണ് സൂര്യന്റെ ചൂട് ക്രമാതീതമായിട്ട് വർദ്ധിക്കുന്നു. പ്രിയപ്പെട്ട നിയമക്കളെ, കഴിഞ്ഞ വർഷം നിങ്ങൾക്കറിയാമല്ലോ പാരീസിൽ നടന്ന അന്താരാഷ്ട്ര കാലാവസ്ഥാ മാറ്റ ഉച്ചകോടിയിൽ അമേരിക്കൻ പ്രസിഡന്റ് റൊണാൾഡ് ട്രംപ് പോയില്ല. എന്താ കാരണം? മൂന്നാലോക രാഷ്ട്രങ്ങളിൽ നിന്നും കാർബൺ ഉൾപ്പെടെയുള്ളതായ വാടകങ്ങൾ പുറത്തുവിട്ട് അന്തരീക്ഷവായുവിൽ ക്രമാതീതമായി ചൂട് വർദ്ധിപ്പിക്കുവാൻ ഹേതുവാകുന്ന പ്രവർത്തികൾ നടത്തുമ്പോൾ അമേരിക്ക അത് ഞാൻ അതിനകത്ത് സഹകരിക്കുന്നില്ല. ലോകം ഇന്ന് വല്ലാത്തൊരു ഭീഷണിയില്ല. കാരണം സൂര്യന്റെ ചൂട് ക്രമാതീതമായി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനെ സംബന്ധിച്ച് ഐക്യരാഷ്ട്ര സംഘടനയുടെ ഒരു പഠനം നടത്തിയിട്ട് UN സമർപ്പിച്ച ഒരു റിപ്പോർട്ടുണ്ട്. ആ റിപ്പോർട്ടിൽ രണ്ട് കാര്യങ്ങളാണ് അവർ ഊന്നിപ്പറഞ്ഞിരിക്കുന്നത്. ഒന്നാമത്തേത്, 1950 ആകുമ്പോഴേക്കും, നിങ്ങൾ ശ്രദ്ധിക്കണം, ഇന്ന് 2017, 1950 ആകുമ്പോഴേക്കും ഇന്ന് ഭൂമണ്ഡലത്തിൽ കാണപ്പെടുന്ന ജീവജന്തുക്കളിലും സസ്യജാലങ്ങളിലും 1/4 വംശനാശം സംഭവിച്ചിരിക്കുമെന്ന് UN സബ്മിറ്റ് ചെയ്ത പഠന റിപ്പോർട്ടിൽ പറയുകയാണ്. 2050 ആകുമ്പോഴേക്കും ഇന്ന് ഭൂമിയിൽ കാണുന്ന ജീവജന്തുക്കളിൽ 1/4 സസ്യങ്ങളിൽ 1/4 വംശനാശം സംഭവിച്ചില്ലാതെയായി തീരുമെന്ന്. ഇത് UN പഠന റിപ്പോർട്ടാണെങ്കിൽ, ഇനി നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ, UN പഠന സമിതിയെ വെച്ച് ഈ റിപ്പോർട്ട് തയ്യാറാക്കുന്നതിന് എത്രയോ കാലങ്ങൾക്കപ്പുറത്ത് ദൈവം തന്റെ വിശുദ്ധ അപ്പോസ്തലനെ യോഹന്നാന് പത്മോസ് ദ്വീപിൽ വെച്ച് ആത്മാവിൽ ഇത് വെളിപ്പെടുത്തി കൊടുത്തു. വെളിപ്പാട് പുസ്തകം 8:7 വരുമ്പോൾ അവിടെ യോഹന്നാൻ വെളിപ്പെടുത്തിയ 1/4 3/3 നാശം സംഭവിക്കുമെന്ന് വെളിപ്പെടുത്തി കൊടുത്തിരിക്കുന്നത്. വായിച്ചാട്ടെ, വെളിപ്പാട് പുസ്തകം 8:7 വായിച്ചാട്ടെ. ഒന്നാമത്തവൻ ഓതി, അപ്പോൾ രക്തം കലർന്ന കന്മഴയും തീയും ഭൂമിമേൽ ചൊരിഞ്ഞിട്ട് ഭൂമിയിൽ 1/3 വെന്തു. അടുത്തത്, വൃക്ഷങ്ങളിൽ 1/3 വെന്തുപോയി. അടുത്തത്, എല്ലാ പച്ചപ്പുല്ലും വെന്തു. എല്ലാ പച്ചപ്പുല്ലും വെന്തുപോയി. നിങ്ങൾ ചിന്തിക്കണം, ഇത് വേദപുസ്തകത്തിൽ, തിരുവെഴുത്തിൽ, സത്യവേദപുസ്തകത്തിൽ വിശുദ്ധ അപ്പോസ്തലൻ യോഹന്നാൻ 1/3 കർത്താവിന്റെ വരവിന് ശേഷം 1/3 ഈ പ്രപഞ്ചത്തിൽ കാണുന്ന ജീവജന്തുക്കളും സസ്യജാലങ്ങളും ചത്തുപോകും, വെന്തുപോകുമെന്ന് പറയുമ്പോൾ UN പഠന റിപ്പോർട്ട് പറയുന്ന 1/4 വെന്തുപോകുമെന്ന്. 1/4 3/4 ഒരു കാര്യം ഉറപ്പാ, വെന്തുപോകുമെന്നുള്ളത് ഉറപ്പാണ്. അത് മാത്രമല്ല, സൂര്യന്റെ ചൂട് ഗ്ലോബൽ വാർമിംഗ് ഇനിയും വർദ്ധിക്കുമെന്ന് ദൈവത്തിന്റെ വചനം അടിവരയിട്ട് പറഞ്ഞിട്ടുണ്ട്. വെളിപ്പാട് പുസ്തകം 16:4 ലോകരാഷ്ട്ര നേതാക്കന്മാർ വെറുതെ ചർച്ച നടത്തിയൊന്നും കാര്യമില്ല, ഇതൊക്കെ അന്ത്യകാലത്തിന്റെ ലക്ഷണങ്ങളാണ്. സത്യവേദപുസ്തകത്തിൽ മുൻകൂട്ടി പറഞ്ഞിട്ടുള്ളതാ. 16:8 പറഞ്ഞു, 4 തന്റെ കലശം സൂര്യനിൽ ഒഴിച്ചു, അപ്പോൾ തീ കൊണ്ട് മനുഷ്യനെ ചുടുവാൻ അതിന് അധികാരം ലഭിച്ചു. മനുഷ്യൻ അത്യുഷ്ണത്താൽ വെന്തുപോയി. ആ വാക്യം വായിച്ചാട്ടെ.
നാലാമത്തവൻ തന്റെ കലശം സൂര്യനിൽ ഒഴിച്ചു അപ്പോൾ തീ കൊണ്ട് മനുഷ്യരെ ചുടുവാൻ തക്കവണ്ണം അതിന് അധികാരം ലഭിച്ചു. മനുഷ്യർ അത്യുഷ്ണത്താൽ വെന്തുപോയി. പ്രിയ മക്കളെ, മനുഷ്യൻ അത്യുഷ്ണത്താൽ വെന്തുപോയി. അപ്പോൾ സൂര്യന്റെ ചൂട് ക്രമാതീതമായിട്ട് വർദ്ധിക്കുമെന്ന് വിശുദ്ധ തിരുവെടുത്തിൽ മുൻപറഞ്ഞിട്ടുള്ളതാണ്. അതാണ്ട് ഇവിടെ ഇരിക്കുന്നവരൊക്കെ വീശുന്നു കണ്ടില്ലേ? എന്തുകൊണ്ടാ? കാരണം ഗ്ലോബൽ വാർമിംഗ്, ലോകരാഷ്ട്ര നേതാക്കന്മാർക്കൊന്നും ഉത്തരം കാണാൻ പറ്റുന്നില്ല. പ്രിയ ദൈവമക്കളെ, കാലത്തിന്റെ ലക്ഷണമാണ്. കൂട്ടിച്ചേർത്ത് വായിച്ചോ, അവസാന കാലഘട്ടമാണ്. എന്റെ യേശു വരാറായി, അതിന്റെ ലക്ഷണങ്ങളാണ് നടക്കുന്നത്. ഇന്നത്തെ ലോകത്തിലെ അവസ്ഥ നിങ്ങൾക്കറിയാമോ? ജീവജന്തുക്കൾക്ക് വന്നുകൊണ്ടിരിക്കുന്ന മാറ്റം ഈ അടുത്ത സമയങ്ങളില് ഏതാണ്ട് 73 രാഷ്ട്രങ്ങളിലായി 380 സംഭവങ്ങൾ, ജീവജന്തുക്കളുടെ കൂട്ടക്കുരുതി സംഭവിച്ചു ഈ അടുത്ത ദിവസങ്ങളില്. അടുത്ത ദിവസം വെച്ചാൽ ഇന്ന്, ഇന്നത്ര തീയതിയല്ലേ, 9, ഇന്ന് 9 തീയതിയെങ്കിൽ 6 തീയതി, ഈ കഴിഞ്ഞ 6 തീയതി സംഭവിച്ച കാര്യം, ചില വിഷയങ്ങൾ മാത്രം ഞാൻ പറഞ്ഞുതരാം. ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടെങ്കിൽ സമയം അനുവദിക്കുന്നില്ലല്ലോ. ഈ കഴിഞ്ഞ 6 തീയതി ഏതാണ്ട് സീഗൾ എന്ന് പറയുന്ന കടൽ പക്ഷികൾ, സ്പെയിനിന്റെ തീരത്ത് 100 സീഗൾ എന്ന് പറയുന്ന കടൽ പക്ഷികൾ ചത്തുവീണു കഴിഞ്ഞ 6 തീയതി. അതേ 6 തീയതി തന്നെ നമ്മുടെ ഇന്ത്യയിലെ തെലുങ്കാന, ഇന്ത്യയിലെ തെലുങ്കാന തടാകത്തിൽ 100 പക്ഷികൾ, 1000 പക്ഷികൾ ഈ നമ്മുടെ തെലുങ്കാനയുടെ തീരത്ത് ചത്തുവീഴുവാനിടയായി തീർന്നു. 5 തീയതി ഏതാണ്ട് അമേരിക്കയിലെ സാൻ ഫ്രാൻസിസ്കോയിലെ ഉൾക്കടലിൽ ഏതാണ്ട് 1000 സ്രാവുകൾ ചത്തൊടുങ്ങുവാനിടയായി തീർന്നു. അമേരിക്കയിലെ സാൻ ഫ്രാൻസിസ്കോ ഉൾക്കടലില് 1000 സ്രാവുകൾ 5 തീയതി, ഈ മാസത്തെ കാര്യം പറഞ്ഞു, ഒക്ടോബർ 5 തീയതി ചത്തൊടുങ്ങി. അതേ 5 തീയതി വിയറ്റ്നാമില് 34 മത്സ്യങ്ങൾ ഒരു ഫിഷ് ഫാമിൽ ചത്തുപോകുവാൻ ഇടയായി തീർന്നു. അതേസമയം 5 തീയതി ബ്രസീലിൽ ഏതിന്റെ മാരിക്ക തടാകത്തിൽ 1000 മത്സ്യങ്ങൾ ചത്തുപോകുവാൻ ഇടയായി തീർന്നു. 4 തീയതി നമ്മുടെ ഇന്ത്യയിലെ മഹാരാഷ്ട്ര തീരത്ത് 1000 മത്സ്യങ്ങൾ ചത്തുപോകുവാൻ ഇടയായി തീർന്നു. സൗത്ത് ആഫ്രിക്കയിലെ കേപ് ടൗണിൽ 2 ദശലക്ഷം പക്ഷികൾ രോഗബാധയിൽ ചത്തുവിടുവാൻ ഇടയായി തീർന്നു. സെപ്റ്റംബർ 26 1000 പക്ഷികൾ ഇന്തോനേഷ്യയിലെ ബാലിയിൽ ചത്തുവിടുവാൻ ഇടയായി തീർന്നു. 24 14 ഡോൾഫിനുകൾ സ്പെയിനിന്റെ തീരത്ത് ചത്തുപൊങ്ങുവാൻ ഇടയായി തീർന്നു. 22 1000 മാനുകൾ അമേരിക്കയിലെ പെൻസിൽവാനിയയിൽ രോഗബാധിതയായി കൂട്ടത്തോടെ ചാവുവാൻ ഇടയായി തീർന്നു. അമേരിക്കയിലെ ഗൾഫ് കോസ്റ്റിൽ 21 42 ഡോൾഫിനുകൾ ചത്തുപൊങ്ങി. കുറച്ച് കണക്കേ ഞാൻ എടുത്തിട്ടുള്ളൂ, ഇതെല്ലാം കൂടെ വായിക്കാൻ പറ്റത്തില്ല. ഞാൻ പറഞ്ഞത് ലോകത്ത് ജീവജന്തുക്കൾക്ക് വലിയ വംശവാശ ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അതിനേക്കാളുപരി മറ്റൊരു കാര്യമുണ്ട്. നമ്മുടെ ധ്രുവപ്രദേശങ്ങളിൽ താമസിക്കുന്ന ധ്രുവക്കരടികൾ ഉൾപ്പെടെയുള്ളതായ, ഹിമക്കരടികൾ ഉൾപ്പെടെയുള്ളതായ ജീവജന്തുക്കൾ വംശനാശം നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അത് സംഭവിക്കുമെന്ന് ഈ റിപ്പോർട്ടിന്റെ 2 ഭാഗത്ത് പറഞ്ഞിട്ടുണ്ട്. യു എൻ സമർപ്പിച്ചിരിക്കുന്ന റിപ്പോർട്ടിന്റെ 2 ഭാഗത്ത് പറഞ്ഞിരിക്കുന്നത്, ഈ നിലവാരത്തിൽ സൂര്യന്റെ ചൂട് ക്രമാതീതമായി വർദ്ധിച്ചാൽ അന്റാർട്ടിക്കയിലെ മഞ്ഞ്, അന്റാർട്ടിക്ക ഉൾപ്പെടെയുള്ള ഹിമപ്രദേശങ്ങളിലെ മഞ്ഞ് ക്രമാതീതമായിട്ട് ഉരുകും. ഉരുകിക്കഴിഞ്ഞാൽ ഇത് സമുദ്രജലത്തിലേക്ക് കടന്നുവരും. ഈ ചാർട്ടിലേക്ക് നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അന്റാർട്ടിക്കയിലെ ഹിമക്കട്ടകൾ ഇതാ ഉരുകി പല കഷണങ്ങളായിട്ട് പൊട്ടി മാറുന്ന നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അവിടെ പല കഷണങ്ങളായിട്ട് അത് പൊട്ടി മാറി അതിങ്ങനെ അത് ഉരുകി സമുദ്രജലത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനെ സംബന്ധിച്ച് 2000 ഈ കഴിഞ്ഞ ജൂൺ മാസം 4 തീയതി ദീപിക എന്ന് പറയുന്നതായ ഒരു പത്രമുണ്ട്, കേരളത്തിൽ ദീപിക എന്ന് പറയുന്ന പത്രം. ഇതിലെ സ്വാൻസി യൂണിവേഴ്സിറ്റിയിലെ സയന്റിസ്റ്റുകൾ ഈ അന്റാർട്ടിക്കയെ കുറിച്ച് പഠനം നടത്തിയപ്പോൾ അന്റാർട്ടിക്കയിലെ ലോക ഏറ്റവും വലിയ മഞ്ഞുപാളികൾ പല തുണ്ടുകളായി വിള്ളലുണ്ടായി പൊട്ടിപ്പിളരുവാനിടയായി തീർന്നു. അവർ ഗവേഷണം നടത്തിയ അടുത്ത 6 ദിവസത്തിനകത്ത് 11 മൈൽ കണ്ട് ഈ ഐസ് പൊട്ടി പല പീസുകളായി വിള്ളലുകളായി
ഇത് ഉരുകി സമുദ്ര ജലത്തിലേക്ക് പൊക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് അതിന്റെ ഒരു ചിത്രം ഈ ചാർട്ടിൽ കാണുവാനായിട്ട് സാധിക്കുന്നു. ഇത് ഞാൻ ഐസുകൾ പൊട്ടി പൊട്ടുന്നതിന്റെ കാരണം ചൂടുകൊണ്ടാണ്. ഇത് പൊട്ടി പല കഷണങ്ങളായി ഇത് സമുദ്ര ജലത്തിലേക്ക് ചെല്ലുമ്പോൾ സംഭവിക്കുന്നത്, സമുദ്ര ജലത്തിന്റെ അളവ് ക്രമാതീതമായിട്ട് വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. സമുദ്ര ജലത്തിന്റെ അളവ് ക്രമാതീതമായി വർദ്ധിക്കുന്നു. അത് മാത്രമല്ല, സൂര്യന്റെ ചൂടിലെ 80% ആഗിരണം ചെയ്യുന്ന സമുദ്രമാണ്. സമുദ്ര വെള്ളത്തിന്റെ 3000 മീറ്റർ ആഴത്തിൽ വരെ ഈ സൂര്യന്റെ ചൂട് കടന്നില്ലും. അത് ചെന്നു കഴിഞ്ഞാൽ സമുദ്ര ജലത്തിന്റെ വ്യാപ്തം വർദ്ധിക്കുകയും അത് പെട്ടെന്ന് ഉയർന്ന് കരയിലേക്ക് വരുവാൻ ഇടയായിത്തീരുകയും ചെയ്യും. അതിനേക്കാള് മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം എന്ന് പറഞ്ഞിരിക്കുന്നത്, ഈ അടുത്ത കാലഘട്ടങ്ങളിലായിട്ട് ഈ വെള്ളത്തിന്റെ അളവ് വർദ്ധിക്കുന്നത് മുൻകാലങ്ങളെക്കാൾ ഈ സമുദ്രജലത്തിന്റെ അളവ് ഏതാണ്ട് 2003 വരെ up to 2003 1.8 ml വെള്ളമാണ് സമുദ്രത്തിൽ വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുന്നതെങ്കിൽ ആഫ്റ്റർ 2003 2003 ശേഷം സമുദ്രജലത്തിന്റെ അളവ് ക്രമാതീതമായിട്ട് വർദ്ധിക്കുകയാണ്. ആ റിപ്പോർട്ടിൽ പറയുന്നത് ഈ നിലവാരത്തിൽ സൂര്യതാപം വർദ്ധിച്ചു കഴിഞ്ഞാൽ ഈ സമുദ്രജലത്തിന്റെ അളവ് 61 മീറ്റർ കണ്ടു പൊങ്ങും. നിങ്ങൾ ചിന്തിച്ചാട്ടെ, 6 മീറ്റർ ഉയർന്നാൽ അമേരിക്കയിലെ ന്യൂയോർക്കും ഇംഗ്ലണ്ടിലെ ലണ്ടൻ പട്ടണവും വെള്ളത്തിനടിയിലായി പോകും. ഞാനും നിങ്ങൾ ജീവിക്കുന്ന കേരളത്തിന്റെ മെട്രോ സിറ്റിയാണ് കൊച്ചി. കൊച്ചി എന്ന് പറയുമ്പോൾ സമുദ്രനിരപ്പിൽ നിന്നും വെറും 1.5 മീറ്റർ ഉയരത്തിൽ കാണപ്പെടുന്ന പട്ടണമാണ്. 2 മീറ്റർ സമുദ്രനിരപ്പ് വെള്ളം ഉയർന്നു കഴിഞ്ഞാൽ കൊച്ചിക്കാർ വെള്ളത്തിൽ കിടന്ന് നീന്തി കളിക്കേണ്ടി വരും. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഇതൊക്കെ ലോകത്തിൽ സംഭവിച്ചുകൊണ്ടേയിരിക്കുകയാണ്. സൂര്യന്റെ ചൂട് ക്രമാതീതമായി വർദ്ധിക്കുന്നു. അത് മാത്രമല്ല, സമുദ്രജലത്തിന്റെ അളവ് ക്രമാതീതമായിട്ട് ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നു. അതിനേക്കാളുപരി ഈ കാലാവസ്ഥാ വ്യതിയാനം കൊണ്ട് സൂര്യനിലും ചന്ദ്രനിലും സംഭവിക്കുന്ന മാറ്റങ്ങൾ കൊണ്ട് ആസന്ന ഭാവിയിൽ ലോകത്തുണ്ടാകാൻ സാധ്യതയുള്ള രണ്ട് ദുരന്തങ്ങളെക്കുറിച്ച് ശാസ്ത്രലോകം ഭയപ്പാടിലാണ്. സൂര്യനിലും ചന്ദ്രനിലും ഉണ്ടായിരിക്കൊണ്ടിരിക്കുന്ന മാറ്റങ്ങളെക്കുറിച്ച് ആസന്ന ഭാവിയിൽ ലോകത്തെ രണ്ട് വൻ ദുരന്തമുണ്ടാകുമെന്ന് ശാസ്ത്രലോകം ഭയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതിലൊന്നാമത്തേതാണ് സോളാർ സ്ട്രോം അല്ലെങ്കിൽ സൗരവാദം എന്ന് പറയുന്നത്. രണ്ടാമത്തേത് കോസ്മിക് സുനാമി. എന്താണ് സൗരവാദം എന്ന് ചോദിച്ചു കഴിഞ്ഞാല്, സൗരവാദം എന്ന് പറയുമ്പോൾ സൂര്യന്റെ ഉപരിതലത്തിലുള്ളതിനേക്കാളും ഊഷ്മാവ് അതിന്റെ അന്തരീക്ഷത്തിലുണ്ട്. സൂര്യന്റെ അന്തരീക്ഷം എന്ന് പറയുമ്പോൾ ഫോട്ടോസ്ഫിയർ, സൂര്യന്റെ അന്തരീക്ഷമായ ഫോട്ടോസ്ഫിയറിലുള്ളതിനേക്കാൾ ഊഷ്മാവ് അതിന്റെ അന്തരീക്ഷമായ കൊറോണയിലുണ്ട്. സൂര്യന്റെ ഉപരിതലത്തിലുള്ളതിനേക്കാളും അതിന്റെ ചൂട് അതിന്റെ അന്തരീക്ഷത്തിൽ ഇങ്ങനെ വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുക. സാധാരണഗതിയിൽ ഉപരിതലത്തിൽ ആ ചൂട് കൂടേണ്ടത് അന്തരീക്ഷത്തിൽ കുറയണം. പക്ഷെ ഇവിടെ നേരെ തിരിച്ച, സൂര്യന്റെ ഉപരിതലത്തിനകത്ത് ചൂട് കൂടുന്നു, ഉപരിതലത്തിൽ ചൂട് കുറയുന്നു, അന്തരീക്ഷത്തിൽ ചൂട് കൂടിക്കൊണ്ടിരിക്കുന്നു. പ്രിയാടി യമക്കളെ, എന്താണ് ഈ പ്രതിഭാസം? ശാസ്ത്രലോകത്തിന് ഉത്തരം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. സൂര്യന്റെ ഈ കുഞ്ഞിനെ അങ്ങ് വിളിച്ചേ, സൂര്യന്റെ ഉപരിതലത്തിലെ ചൂടിനേക്കാളും അന്തരീക്ഷത്തിലെ ചൂട് വർദ്ധിച്ചുകൊണ്ടിരിക്കും. സാധാരണഗതിയിൽ ചൂട് കൂടുന്നെങ്കിൽ അതിന്റെ ഉപരിതലത്തിലാ കൂടേണ്ടത്. പക്ഷെ ഇവിടെ ഉപരിതലത്തിൽ ചൂട് കുറവും അന്തരീക്ഷത്തിൽ ചൂട് കൂടുതലുമാണ്. ഈ പ്രതിഭാസത്തിന്റെ കാരണം എന്താണ്? ഒരു എക്സാമ്പിളിലൂടെ പറയാം. സൂര്യന്റെ ഉപരിതലത്തിലെ ചൂട് 5500 ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചർ ആണെങ്കിൽ അതിന്റെ അന്തരീക്ഷത്തിലെ ചൂട് 2,000,000 ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചർ ആണ്. ഉപരിതലത്തിലുള്ളതിനേക്കാൾ അന്തരീക്ഷത്തിൽ ഈ ചൂട് വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സൗരവാദം ഒരു കൊടുങ്കാറ്റ് ഇതിങ്ങനെ പ്രവഹിച്ചുകൊണ്ടിരിക്കുകയാണ് സൂര്യനിൽ നിന്നും. ഇത് ഭൂമിയിൽ വന്ന് പതിക്കാനുള്ള സാധ്യത ശാസ്ത്രലോകം തള്ളിക്കളയുന്നില്ല. 1859 കാരിംഗ്ടൺ ഇവന്റ് എന്ന് പറയുന്ന ഒരു സംഭവമുണ്ടായി. ആ സംഭവം ഈ നിലവാരത്തിൽ സൂര്യനിൽ നിന്നുള്ളതായ സൗരവാദം ഭൂമിയിൽ വന്ന് പതിച്ചതാണ്. അന്ന് ചെറിയ ചില നാശനഷ്ടങ്ങളൊക്കെ ഉണ്ടായി. കാരണം ലോഹം ഇത്രമാത്രം വികാസം പ്രാപിച്ചിട്ടില്ല. നിങ്ങൾ ചിന്തിക്കണം നിയമക്കളെ, ഏതാണ്ട് 1.5 നൂറ്റാണ്ടിനിപ്പുറം ഈ നിലവാരത്തിൽ സൂര്യന്റെ ചൂട് ഈ സൗരവാദം ഭൂമിയിൽ വന്ന് പതിച്ചാൽ, ഇപ്പോൾ ഞാനും നിങ്ങൾ ഇരിക്കുന്ന ഈ ഗ്രൗണ്ടിൽ കൂടെ തന്നെ റേഡിയോ സിഗ്നൽ വഴി എത്രയോ മെസ്സേജുകൾ പാഞ്ഞുകൊണ്ടിരിക്കുകയാണ്, എത്രയോ സന്ദേശങ്ങൾ പാഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ എല്ലാ സന്ദേശങ്ങളും ടെലികമ്മ്യൂണിക്കേഷൻ മുഴുവൻ റേഡിയോ സിഗ്നൽ വഴിയാണ്. ആ നിലവാരത്തിൽ സൂര്യനിൽ നിന്നും ഈ പറയപ്പെട്ടതായ സൗരവാദം ഭൂമിയിൽ വന്ന് പതിച്ചാൽ ഇവിടുത്തെ റേഡിയോ സിഗ്നൽ വഴിയുള്ള എല്ലാ ടെലികമ്മ്യൂണിക്കേഷൻസും തകരാറിലായിത്തീരും.
GPS സംവിധാനങ്ങൾ തകരാറിലായി തീരും, ഇന്റർനെറ്റ് സംവിധാനങ്ങൾ തകരാറിലായി തീരും, AC പ്രവർത്തിക്കത്തില്ല, ഹീറ്റർ പ്രവർത്തിക്കത്തില്ല, വെളിച്ചമുണ്ടായിരിക്കത്തില്ല, വെള്ളമുണ്ടായിരിക്കത്തില്ല. എങ്ങനെ മനുഷ്യന് ഈ ഭൂമണ്ഡലത്തിൽ ജീവിക്കുവാൻ സാധിക്കും? ശാസ്ത്രലോകം ഭയപ്പെടുകയാണ്. അടുത്ത വർഷം 2018 സമ്മറിൽ ഇതിനെക്കുറിച്ച് പഠനം നടത്തുവാൻ അമേരിക്കയിൽ ഡോക്ടർ എറിക് ക്രിസ്റ്റ്യന്റെ നേതൃത്വത്തിൽ ഒരു സൗരപേടകം സൂര്യനിലേക്ക് അയക്കുവാൻ ഒരു പദ്ധതി ഇട്ടിരിക്കുകയാണ്. സൂര്യന്റെ അടുത്ത് ചെല്ലാൻ സാധിക്കത്തില്ല, പക്ഷേ കഴിയുന്നത്ര അകലത്തിൽ ചെന്നിട്ട് എന്തുകൊണ്ട് സൂര്യന്റെ ഉപരിതലത്തിലുള്ളതിനേക്കാളും അന്തരീക്ഷത്തിലെ ടെമ്പറേച്ചർ വർദ്ധിക്കുന്നു എന്നതിനെക്കുറിച്ച് പഠനം നടത്തുവാൻ UNന്റെ നാസ തീരുമാനമെടുത്തിരിക്കുകയാണ്. അടുത്ത വർഷം സമ്മറോടുകൂടെ അവർ അതിന്റെ പേടകം വിക്ഷേപിക്കും. എന്നെ കേൾക്കുന്ന മക്കളെ, ഈ വിഷയത്തിൽ ശാസ്ത്രം എത്രമാത്രം ഭയപ്പെടും നിങ്ങൾ ചിന്തിക്കണം. സൂര്യൻ എന്നുള്ള ഒരു കൊടുങ്കാറ്റ് ഭൂമിയിൽ വന്ന് പതിച്ചാൽ ഭൂമിക്കത് സർവനാശമായിരിക്കും. ശാസ്ത്രലോകം ഭയപ്പെടുകയാണ്. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, ആകാശത്തിന്റെ ശക്തികൾ കിളക്കം തട്ടും, സൂര്യനിലും ചന്ദ്രനിലും നക്ഷത്രങ്ങളിലും അവന്റെ ലക്ഷണങ്ങൾ കാണുവാൻ തുടങ്ങിയിരിക്കുന്നു. ശാസ്ത്രലോകം ഭയപ്പെട്ടിരിക്കുന്നു. അതുപോലെ മറ്റൊരു വിഷയമാണ് കോസ്മിക് സുനാമി എന്ന് പറഞ്ഞിരിക്കുന്നത്. കോസ്മിക് സുനാമി എന്ന് വെച്ചാൽ ഒരു നിമിഷം കൊണ്ട് ഭൂമിയെ മുഴുവനും ഇല്ലാതാക്കാൻ കഴിയുന്ന കോസ്മിക് സുനാമി. ഈ ചിത്രത്തിൽ നമുക്ക് രണ്ടും കാണുവാൻ സാധിക്കുന്നുണ്ട്. ഒന്നാമത്തെ ചിത്രത്തിൽ നമ്മൾ നോക്കുമ്പോൾ ആ സോളാർ സ്റ്റോം സൂര്യനിൽ നിന്നും പുറപ്പെടുന്ന സൗരവാതത്തിന്റെ ചിത്രം നമുക്ക് കാണുവാൻ സാധിക്കുന്നു. സൂര്യൻ നിന്ന് അതിശക്തമായി സൗരവാതം പുറപ്പെടുന്നു. ഈ സൗരവാതം ഭൂമിയിൽ വന്ന് പതിച്ചാൽ ഭൂമിയുടെ അവസ്ഥ അപകടകരമായിരിക്കും. രണ്ടാമത്തേതാണ് ഈ പറയപ്പെടുന്ന കോസ്മിക് സുനാമി എന്ന് പറഞ്ഞിരിക്കുന്നത്. എന്താണ് ഈ കോസ്മിക് സുനാമി എന്ന് വെച്ചാൽ, ഭൂമി ഉൾപ്പെടുന്ന ഒരു ഗാലക്സിയുണ്ട്, ഇതിന് സമീപത്തായി പെർസ്യൂസ് എന്ന പേരുള്ള മറ്റൊരു സൗരയൂഥമുണ്ട്. ഈ പെർസ്യൂസ് എന്ന് പറയുന്ന സൗരയൂഥത്തിൽ നിന്നും അതിഭയങ്കരമായ ഒരു ഊർജ പ്രവാഹം പുറപ്പെടുന്നുണ്ട്. ഭൂമിക്ക് ഒരു പ്രത്യേകതയുണ്ട്, കാന്തിക ബലമുള്ള ഒരു ഗ്രഹമാണ് ഭൂമി. ഭൂമി നിൽക്കുന്നത് കാന്തിക ബലത്തിലാണ്. ഈ ഭൂമിയുടെ കാന്തിക ബലത്താൽ ഈ പെർസ്യൂസ് എന്ന് പറയുന്ന സൗരയൂഥത്തിൽ നിന്നും പുറപ്പെടുന്ന ഊർജ പ്രവാഹത്തെ ഭൂമിയിലേക്ക് വലിച്ചാകർഷിച്ചു കഴിഞ്ഞാൽ അരനിമിഷം കൊണ്ട് സമുദ്രത്തിലെ വെള്ളം ഇരച്ച് കരയിലേക്ക് കയറും. അതിഭയങ്കരമായൊരു സുനാമിയിൽ ഈ ഭൂമുഖം മുഴുവനും നശിക്കുവാനിടയായി തീരും. ശാസ്ത്രലോകം അങ്ങനൊരു വിപത്തിനെയും ഭയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതിനുവേണ്ടിയുള്ള ഒരുക്കങ്ങൾ അവർ നടത്തിക്കൊണ്ടിരിക്കുന്നു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, നിങ്ങളെ പേടിപ്പിക്കുവാനല്ല ഞങ്ങളിതൊക്കെ പറയുന്നത്, മറിച്ച് ശാസ്ത്രം ഈ നിലവാരത്തിൽ ചിന്തിക്കുമ്പോൾ, ഇന്നത്തെ അത്യാധുനിക ലോകത്തിൽ ഇങ്ങനെയുള്ള സംഭവ വികാസങ്ങൾ നടക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, ഇത് യാദൃശ്ചികമായ സംഭവമല്ല. 2000 വർഷങ്ങൾക്കപ്പുറത്ത് യേശു പറഞ്ഞതാണ്, സൂര്യനിലും ചന്ദ്രനിലും നക്ഷത്രങ്ങളിലും അടയാളങ്ങൾ കാണും, ആകാശത്തിന്റെ ശക്തികൾ കിളക്കം തട്ടും, അത് കാണുമ്പോൾ എന്റെ വരവടുത്തുവെന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളണം. ഞാൻ നിങ്ങൾ ജീവിക്കുന്ന ഈ വർത്തമാന കാലഘട്ടത്തിൽ ഇത്തരം സംഭവങ്ങൾ ലോകത്തിൽ നടക്കുന്നത് കാണുമ്പോൾ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, കർത്താവിന്റെ വരവിനോട് നമ്മൾ ഏറ്റവും അടുത്തുപോയി, കർത്താവിന്റെ വരവ് ഏറ്റവും അടുത്തുപോയി എന്നുള്ളത് മനസ്സിലാക്കുവാൻ തിരുവെഴുത്തിൽ നമുക്ക് ഗ്രഹിക്കുവാൻ കഴിയുന്ന ഘടികാരം എന്ന് പറയുന്നത് ലോക ഘടികാരം എന്ന് പറയുന്ന യഹൂദനാണ്. ഇസ്രായേൽ എന്ന് പറയുന്ന രാഷ്ട്രത്തിന്റെ പ്രത്യേകതയുണ്ട്. ഇസ്രായേലിന് ദൈവം ഭൂമിയുടെ മധ്യത്തിലാണ് വെച്ചിരിക്കുന്നത്. ഒരു ഘടികാരത്തിന്റെ കേന്ദ്രത്തിൽ അതിന്റെ സൂചി വെച്ചിരിക്കുന്നത് പോലെ ലോകത്തിന്റെ കേന്ദ്ര ഭാഗത്താണ് ഇസ്രായേൽ എന്ന് പറയുന്ന രാഷ്ട്രം എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇസ്രായേൽ എന്ന് പറയുന്ന രാഷ്ട്രത്തിൽ നടക്കുന്ന ഓരോ സംഭവങ്ങളും ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ പഠിക്കുമ്പോൾ അത് കാലത്തിന്റെ ലക്ഷണമാണ്, മടങ്ങിവരവിന്റെ ലക്ഷണങ്ങളാണ്. യഹൂദന്മാർ ഒരു മശിഹയ്ക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. കർത്താവ് യേശുക്രിസ്തു ലോകത്തിൽ മശിഹയായിട്ട് അവതരിച്ചെങ്കിലും യേശുവിന്റെ മശിഹയെ കണ്ടെത്തുവാൻ അവർക്ക് കഴിഞ്ഞില്ല. കാരണം മശിഹ എന്ന് വെച്ചാൽ രക്ഷകൻ. റോമിന്റെ അടിമത്തത്തിൽ യഹൂദന്മാരിരിക്കുമ്പോഴാണ് പുൽത്തൊടുത്തിൽ യേശുക്രിസ്തു ജനിച്ചത്. ആരുടെ മോനായിട്ട്? അച്ഛന്റെ മോനായിട്ട്, മറിയയുടെ മോനായിട്ട്. ആ നസ്രത്തിൽ വളർന്ന തച്ചന്റെയും മറിയുടെ മോനെ അവരുടെ രക്ഷകനായി അംഗീകരിക്കുവാൻ യഹൂദന് കഴിഞ്ഞില്ല. യഹൂദൻ കാത്തിരുന്നത് അവർക്കൊരു വിമോചകനെയായിരുന്നു. ആ വിമോചകനെ യേശുവിൽ അവർക്ക് കണ്ടെത്തുവാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് അവർ അവനെ തള്ളിക്കളഞ്ഞു. യേശുവിനെ മശിഹയായിട്ട് അവർ അംഗീകരിച്ചില്ല. എന്നാൽ അവരൊരു മശിഹയ്ക്ക് വേണ്ടി ഇന്നും കാത്തിരിക്കുകയാണ് ചെയ്യുന്നത്. അവരുടെ കണക്കിന് പ്രകാരം ആ മശിഹ വെളിപ്പെടുവാനുള്ള കാലം അടുത്തുപോയി. യെരുസലേമിൽ മൗണ്ട് സിയോൻ എന്ന് പറയുന്നൊരു പർവ്വതമുണ്ട്. മൗണ്ട് സിയോനിലെ കിങ് ഡേവിഡിന്റെ ടോംബ് ഉണ്ട്. എന്ന് വെച്ചാൽ ദാവീദ് രാജാവിന്റെ ശവകുടീരം അവിടെ സൂക്ഷിക്കപ്പെട്ടിട്ടുണ്ട്, ഈ മൗണ്ട് സിയോനിൽ. അതിന്റെ
സൂക്ഷിപ്പുകാരനായ ഒരു വിഖ്യാതനായ റബിയുണ്ട്. അദ്ദേഹത്തിന്റെ പേര് റബി യൂസഫ് ബർഗർ എന്നാണ്. യൂസഫ് ബർഗർ പ്രവചിച്ചിരിക്കുന്നത് 2024 മശിഹ മടങ്ങി വരും എന്നാണ് താൻ പറഞ്ഞിരിക്കുന്നത്. ഇത് കേവലം വെറുതെ യൂസഫ് ബർഗർ പറഞ്ഞിരിക്കുകയല്ല, 12 ജീവിച്ചിരുന്ന റബി മോസസ് ബർമായിമോൻ എന്ന് പറയുന്നതായ ഒരു റബി ഒരു വാന നിരീക്ഷകനായിരുന്നു. ആ വാന നിരീക്ഷകനായ റബി മോസസ് ബർമായിമോൻ നടത്തിയ പ്രവചനങ്ങളുടെ അടിസ്ഥാനത്തിൽ റബി യൂസഫ് ബർഗർ ജ്യോതിശാസ്ത്രവുമായിട്ടുള്ള ബന്ധത്തിൽ നിരത്തി പഠിച്ചതിനു ശേഷം താൻ ഇസ്രായേൽ ജനതയോട് യഹൂദന്മാരോട് വിളിച്ചു പറഞ്ഞു, 2022 മശിഹ പ്രത്യക്ഷപ്പെടും. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ആ ഡേറ്റ് കൃത്യമായിട്ടൊന്നും എടുക്കണ്ട, പക്ഷെ നമുക്കൊരു കാര്യം ഉറപ്പാണ്, ഒരു മശിഹ വെളിപ്പെടുമെന്നുള്ള ഒരു അറിവ് യഹൂദന്റെ ഹൃദയത്തിൽ വന്നിട്ടുണ്ട്. അത് മാത്രവുമല്ല, അവരുടെയിൽ ഇന്ന് ജീവിച്ചിരിക്കുന്ന റബിമാരിൽ ഏറ്റവും പ്രായമുള്ള റബിയാണ് റബി ചെയിം കാനിസ്കി എന്ന് പറയുന്നത്. ചെയിം കാനിസ്കി എല്ലാ യഹൂദന്മാരോടും പറഞ്ഞിരിക്കുന്നത്, നിങ്ങളെല്ലാവരും യെരുസലേമിലേക്ക് വരണം. റഷ്യയിലുള്ള യഹൂദന്മാരെ എല്ലാം തിരിച്ചു വിളിച്ചു, ലോകത്തിന്റെ ഫലഭാഗത്തുള്ള യഹൂദന്മാരെ തിരിച്ചു വിളിച്ചു, എല്ലാവരും യെരുസലേമിലേക്ക് മടങ്ങി വരുവീൻ, മശിഹയുടെ നാളുകൾ അടുത്തുപോയി. ലോകത്തുള്ള യഹൂദന്മാരെ മുഴുവനും സ്വരാജ്യത്തേക്ക് വിളിച്ചു വരുത്തിക്കൊണ്ടിരിക്കുകയാണ്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 24:32 വരുമ്പോൾ നമ്മുടെ കർത്താവ് യേശു ക്രിസ്തു വിളിച്ചു പറഞ്ഞു, യഹൂദന്മാരുടെ ഇടയിൽ നടക്കുന്ന അടയാളങ്ങൾ കാണുമ്പോൾ എന്റെ വരവിന്റെ ലക്ഷണമാണ് നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളണം. വിശുദ്ധ മത്തായി 24:32 നമുക്ക് വായിക്കാം. അത്തിയെ നോക്കി ഒരു ഉപമ പഠിപ്പീൻ, അതിന്റെ കൊമ്പ് ഇളതായി ഇല തളിർക്കുമ്പോൾ വേനൽ അടുത്തു എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. അത്തി എന്ന് പറയുമ്പോൾ അത് യഹൂദന്റെ പൊളിറ്റിക്കൽ എംബ്ലമാണ്, രാഷ്ട്രീയ ചിഹ്നമാണ്. ഒരിക്കൽ ഫലമില്ലാത്ത ഇല മാത്രമുള്ള അത്തിയെ തമ്പുരാൻ ശപിച്ചു, നിന്ന് മേലാൽ ഫലമില്ലാതെ പോകട്ടെ എന്ന് പറഞ്ഞു. അത് ചുവടോട് ഉണങ്ങിപ്പോയി എന്ന് തമ്പുരാൻ പറഞ്ഞു. അന്ന് ചുവടോട് ഉണങ്ങിപ്പോയി അത്തിയുണ്ടല്ലോ, എന്റെ മടങ്ങി വരവനോട് അടുക്കുമ്പോൾ അത് വീണ്ടും തളിർക്കും, അതിന്റെ കൊമ്പുകൾ ഇളതാകും, ഇല തളിർക്കുന്നത് കാണുമ്പോൾ മനസ്സിലാക്കിക്കോ എന്റെ വരവിന്റെ നാളുകൾ അടുത്തുപോയി. കർത്താവിന്റെ വരവിന് ലക്ഷണമാണ് യഹൂദ ജാതിയുടെ വളർച്ചയും തഴപ്പും എന്ന് മനസ്സിലാക്കണം. നിങ്ങൾക്കറിയാം 1948 May 14 ഡേവിഡ് ബെങ്കൂറിയന്റെ നേതൃത്വത്തിൽ ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു സ്വതന്ത്ര രാഷ്ട്രം പിറന്നു വീണപ്പോൾ 700,000 ജനങ്ങളെ ഇസ്രായേലിലുണ്ടായിരുന്നുള്ളൂ, വെറും 700,000 പേര്. ഇന്ന് 80,000,000 യഹൂദന്മാർ അവിടെ പാർക്കുന്നുണ്ട്. എവിടെ നിന്ന് വന്നു? കർത്താവ് പറഞ്ഞിട്ട് കാലാന്ത്യത്തിൽ അവരെ കൂട്ടിവരുത്തും. ദൈവം 3600 മോശയ്ക്ക് ന്യായപ്രമാണം കൊടുത്തപ്പോൾ മോശയോടൊരു കാര്യം പറഞ്ഞു, നിന്റെ ജനം ഈ ഇസ്രായേൽ മക്കൾ ലോകത്തിന്റെ എവിടെ പോയാലും ഞാൻ സമയമാകുമ്പോൾ അവനെ വിളിച്ചു വരുത്തും. നമുക്ക് വായിക്കാം ആവർത്തന പുസ്തകം 30:4 നമ്മുടെ ശ്രദ്ധയിൽ കൊണ്ടുപോകാം. ആവർത്തനം 30:4 വായിച്ചാട്ടെ, പെട്ടെന്ന് വായിച്ചാട്ടെ. 30:4 നിനക്കുള്ളവർ ആകാശത്തിന്റെ അറുതി വരെ ചിതറിപ്പോയിരുന്നു. ദൈവം പറയുന്നത് നിനക്കുള്ളവർ ആകാശത്തിന്റെ അറുതി വരെ ചിതറിപ്പോയിരുന്നാലും നിന്റെ ദൈവമായ യഹോവ അവിടെ നിന്ന് നിന്നെ കൂട്ടിച്ചേർക്കും. നിന്റെ ദൈവമായ യഹോവ അവിടെ നിന്ന് അവരെ കൂട്ടിച്ചേർക്കും. അടുത്തത് അവിടെ നിന്ന് അവൻ നിന്നെ കൊണ്ടുവരും. അവിടെ നിന്ന് അവൻ നിന്നെ കൊണ്ടുവരും. ഇത് ദൈവത്തിന്റെ വാഗ്ദത്തമാണ്. ഇസ്രായേലേ, മോശയേ, നിനക്കുള്ളവർ ആകാശത്തിന്റെ അറുതി വരെ ചിതറിപ്പോയിരുന്നാലും നിന്റെ ദൈവമായോ അവരെ അവിടെ നിന്ന് കൂട്ടിച്ചേർക്കും, അവിടെ നിന്ന് അവരെ കൊണ്ടുവരും. ഇസ്രായേൽ മക്കൾ ലോകത്തിന്റെ എവിടെ പോയാലും കാലത്തിന്റെ പൂർണ്ണതയിൽ ദൈവം അവരെ കൊണ്ടുവരുമെന്നുള്ള ദൈവത്തിന്റെ വാഗ്ദത്തമാണ്. പ്രവാചകനെ യെശയ്യാവ് ക്രിസ്തുവിന് 650 യഹൂദന്റെ മടങ്ങി വരവിനെ കുറിച്ച് പ്രവചിച്ചപ്പോൾ പറഞ്ഞു, യഹൂദൻ സ്വരാജ്യത്തേക്ക് മടങ്ങി വരുന്നത് കാണുമ്പോൾ അത് ജാതികൾക്ക് വേണ്ടി ഉയർത്തിക്കെട്ടിയിരിക്കുന്ന കൊടിയായിരിക്കും. ആ കൊടിയിലേക്ക് നോക്കി അടയാളം പഠിച്ചോണം. അതാണ് നമ്മൾ വായിക്കുന്നത് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 11:12 വരുമ്പോൾ അവിടെ നമ്മൾ വായിക്കുന്നു, അവൻ ജാതികൾക്കൊരു കൊടി ഉയർത്തി. വായിച്ചാട്ടെ, അവൻ ജാതികൾക്കൊരു കൊടി ഉയർത്തി. അവൻ ജാതികൾക്ക് ഒരു കൊടി ഉയർത്തി. ഇസ്രായേലിന്റെ ഭ്രഷ്ടന്മാരെ ചേർക്കുകയും യഹൂദയുടെ ചിതറിപ്പോയവരെ ഭൂമിയുടെ 4 നിന്നും ഒന്നിച്ചു കൂട്ടുകയും ചെയ്യും. ഇസ്രായേൽ ഭ്രഷ്ടന്മാരെ ചേർക്കുകയും യഹൂദയുടെ ചിതറിപ്പോയവരെ ഭൂമിയുടെ 4 നിന്നും ഒന്നിച്ചു കൂട്ടുകയും ചെയ്യുമ്പോൾ അത് ജാതികൾക്ക് വേണ്ടി ഉയർത്തിക്കെട്ടിയ ഒരു കൊടിയാണ്. മനസ്സിലാക്കിക്കൊള്ളണം. നിങ്ങൾക്കറിയാം സംഭവം, അരിമനാഥൻ ലോകത്തിന്റെ രക്ഷകൻ, പാപമില്ലാത്തവൻ, പാപം ചെയ്യാത്തവൻ, പാപം അറിയാത്തവൻ,
മാനവജാതിയുടെ പാപം ചുമന്നുകൊണ്ട് ലോകത്തിലേക്ക് വന്നവൻ. അവർ പിടിച്ചുകെട്ട് പീലാത്തോസിന്റെ അരമനയിൽ കൊണ്ടുപോയി അവനെ വിസ്തരിച്ചു. പീലാത്തോസ് അങ്ങനെയെല്ലാം വിസ്തരിച്ചിട്ട് യേശുവിൽ ഒരു കുറ്റവും കണ്ടുപിടിക്കാൻ കഴിയുന്നില്ല. യേശു പറഞ്ഞു, ഞാൻ ഇവനിൽ ഒരു കുറ്റവും കാണുന്നില്ല, ഞാനവൻ എന്താ ചെയ്യേണ്ടത്? യഹൂദന്മാർ വിളിച്ചു പറഞ്ഞു, അവനെ ക്രൂശിക്ക. പീലാത്തോസ് ഒരു താലത്തിൽ വെള്ളമെടുത്ത് കൈയഴികെട്ട് പറഞ്ഞു, ഈ നീതിമാന്റെ രക്തത്തിൽ എനിക്ക് പങ്കില്ല. യഹൂദന്മാർ വിളിച്ചു പറഞ്ഞു, അവന്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ സന്തതികളുടെ മേലും പോരട്ടെന്ന് പറഞ്ഞു. നിർബന്ധത്തിന് വഴങ്ങി പീലാത്തോസ് അവനെ കൊല്ലുവാൻ ഏൽപ്പിച്ചു കൊടുത്തു. യഹൂദന്മാർ അവനെ കൈയേറ്റു, പടയാളികൾ അവനെ പിടിച്ചുകൊണ്ടുപോയി. പീലാത്തോസിന്റെ ഗബലാ എന്ന പേരുള്ള കൽത്തളത്തിൽ അവനെ കൊണ്ടുപോയി, വസ്ത്രങ്ങൾ ഉരിഞ്ഞു മാറ്റി, മദ്യപിച്ച് മതോന്മത്തരായ പടയാളികൾ ചമ്മട്ടികൾ ചുഴറ്റി യേശുവിന്റെ പുറത്ത് അടിക്കുവാൻ തുടങ്ങി. യേശുവിന്റെ പുറത്ത് കരുണയില്ലാത്ത ചമ്മട്ടി കൊണ്ട് അവർ അടിച്ചു. അവന്റെ മാംസഖണ്ഡങ്ങൾ പറിച്ച് താഴേക്ക് വീണു. രക്തക്കളമായി ഗബദ എന്ന കൽത്തളം മാറ്റപ്പെട്ടു. അടിയേറ്റ് തള നവസനായി യേശു ക്രിസ്തു ഇരിക്കുമ്പോൾ അവനെ പിടിച്ചുകൊണ്ടുപോയി പീഠത്തിനകത്ത് ഇരുത്തിയിട്ട് അവന്റെ തലയിൽ മുള്ളുകൊണ്ടൊരു കിരീടം വെച്ച് മെടഞ്ഞ് അവന്റെ തലയിൽ വെച്ച് കൊടുത്തു. അവന്റെ മുഖത്തവർ കാർക്കിച്ചു തുപ്പി, അവന്റെ കണ്ണത്തവർ ആഞ്ഞടിച്ചു, അവന്റെ മുഖത്തവർ മുഷ്ടി ചുരുട്ടി കുത്തി. ഒരു കോലവന്റെ കയ്യിൽ പിടിക്കുവാൻ കൊടുത്തിട്ട് അവനെ പരിഹസിച്ചു. അവന്റെ മുമ്പിൽ കവണ് വീണിട്ടവർ കുപ്പിക്കൊണ്ട് പറഞ്ഞു, യഹൂദന്മാരുടെ രാജാവേ, ജയാ 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 എന്ന് പറഞ്ഞ് പരിഹസിച്ചു. പരിഹസിച്ച് തീർന്നിട്ട് അവന്റെ കയ്യിൽ നിന്ന് കോൽ പിടിച്ചു വാങ്ങി ആ മുൾക്കിനിടത്തിലേക്ക് അവർ ആഞ്ഞടിച്ചു. യേശുവിന്റെ തലയോട്ടയെ ഭേദിച്ചുകൊണ്ട് മുള്ളുകൾ തലയിലേക്ക് ആഴ്ന്നിറങ്ങി. ക്ഷീണിച്ചവച്ചനായി യേശുവിന്റെ തോളിലേക്ക് ഭാരമേറിയ ഒരു പച്ച പൈൻമര കുരിശും കൊടുത്തുണ്ട്. മരണപത്രവും കഴുത്തിൽ തൂക്കിക്കൊണ്ട് അവനെ ക്രൂശിക്കുവാൻ ഗൊൽഗൊഥ എന്ന മലയിലേക്ക് കൊണ്ടുപോയി. തളർന്നവസനായി തീർന്ന യേശു ഭാരം താങ്ങുവാനടിയാതെ ക്രൂശുമായി പിടഞ്ഞ് താഴേക്ക് വീടുമ്പോൾ കരുണയില്ലാത്ത പടയാളികൾ മദ്യപിച്ച് മതോന്മത്തരായി ചാട്ടവാർ ചുഴറ്റി എന്റെ യേശുവിനെ അടിച്ചു. വേദന കൊണ്ട് പിടഞ്ഞവൻ ചാടിയെടുന്നിട്ട് കുരിശും ചുമന്നുകൊണ്ട് മുന്നോട്ടു പോകുമ്പോൾ ഭാരം താങ്ങുവാൻ കഴിയാതെ കാലുകൾ ഇടറി താഴെ വീണു. പടയാളികൾ ചാട്ടവാർ ചുഴറ്റി അടിച്ചു. ചരിത്രകാരന്മാർ പറയുന്നു, 14 സ്ഥലത്തിന്റെ യേശു കുരിശുമായി വീണു. 14 സ്ഥലത്ത് ചാട്ടവാറ് കൊണ്ട് അവനെ അടിച്ചു. അതിനുശേഷം ഗൊൽഗൊഥ മലയിൽ കൊണ്ടുപോയി അവനെ കുരിശിൽ മലർത്തിക്കിടത്തി കയ്യും കാലിലും ആണികൾ തറച്ച് എടില്ലമ്പാടി പാറയിൽ വെട്ടിയുണ്ടാക്കിയിരിക്കുന്ന കുടിയിലേക്ക് ഉയർത്തി നിർത്തി. ലോകത്തിന്റെ രക്ഷകൻ മാനവജാതിയുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് അവൻ മരിച്ചു. പ്രിയപ്പെട്ട ദൈവമക്കളെ, യഹൂദം വിചാരിച്ചു രക്ഷപ്പെട്ടെന്ന്, സകലവും കഴിഞ്ഞെന്ന്, പക്ഷെ കഴിഞ്ഞില്ല. അവന്റെ ഞങ്ങളുടെ മേലും അവന്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ സന്തതികളുടെ മേലും പോരട്ടെ. 70 റോമൻ ചക്രവർത്തിയായ തീത്തൂസ് കൈസറിന്റെ സൈന്യം യെരുശലേമിലേക്ക് ഇരച്ചു കയറി യെരുശലേമിനെ ഉപരോധിച്ച് യെരുശലേം നഗരത്തെ തീവച്ച് അതിന്റെ യെരുശലേം ദേവാലയത്തെ തകർത്ത് യഹൂദന്മാരെ പിടിച്ച് പ്രവാസികളായി കൊണ്ടുപോയപ്പോൾ ലോകത്തിന്റെ നാനാഭാഗത്തേക്ക് സ്വരാജ്യം നഷ്ടപ്പെട്ട് കിടപ്പാടം നഷ്ടപ്പെട്ട് കടിക്കുവാൻ ആഹാരമില്ലാതെ കുടിക്കുവാൻ വെള്ളമില്ലാതെ തെരുവ് നായ്ക്കളെ പോലെ യഹൂദൻ അലയുവാനിടയായി തീർന്നു. രക്ഷകന്റെ ശാപം ഇരന്നു വാങ്ങിയ യഹൂദൻ. ഒന്നാം ലോകമഹായുദ്ധത്തിൽ ജർമ്മനിയിലെ നാസി കോൺസെൻട്രേഷൻ ക്യാമ്പിൽ ഹിറ്റ്ലർ 60 ലക്ഷം യഹൂദന്മാരെ കരുണയില്ലാതെ കൊന്നൊടുക്കി. റഷ്യയിലെ ചാർ ചക്രവർത്തിമാർ യഹൂദന്മാരെ നിരത്തി നിർത്തിയിട്ട് അവർ കുടിലുകൊണ്ടവിടെ വായിലെ നാക്കുകൾ പിഴുതെടുത്തു. ലോകത്തിന്റെ ഭാഗത്തിൽ പല ഭാഗങ്ങളിലും മൃഗീയമായി യഹൂദന്മാർ പീഡിപ്പിക്കപ്പെട്ടു. പക്ഷെ തമ്പുരാൻ പറഞ്ഞു, കാലത്തിന്റെ അവസാനമാകുമ്പോൾ എന്റെ വരവിനോടടുക്കുമ്പോൾ ആ തീ വീണ്ടും തളർക്കും. യഹൂദ ജനത മടങ്ങി വരും, അവൻ ശക്തി പ്രാപിക്കും, അവൻ ബലം പ്രാപിക്കും. യഹൂദ രാഷ്ട്രം ശക്തിപ്പെടുന്നത് കാണുമ്പോൾ എന്റെ വരവെടുത്തു വന്ന് മനസ്സിലാക്കിക്കൊള്ളണം. കഴിഞ്ഞ നൂറ്റാണ്ടിന്റെ മധ്യാഹ്നത്തില് 1948 May 14 അത് സംഭവിച്ചു. യഹൂദ രാഷ്ട്രം പിറന്നു വീണു. ലോകത്തിന്റെ പല ഭാഗത്തുള്ള യഹൂദന്മാർ സ്വരാജ്യത്തേക്ക് മടങ്ങി വന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ യൂറോപ്പില് ആഫ്രിക്ക യൂറോപ്പില് ഫ്രാൻസിലും ജർമ്മനിയിലുമൊക്കെയുള്ള സ്പെയിനിലൊക്കെയുള്ള യഹൂദന്മാർക്ക് വരാൻ ഭയങ്കര മടിയാണ്. കാരണം അവർക്ക് അവിടെ സുഖമാണ്, ഒന്നിനും ഒരു ബുദ്ധിമുട്ടില്ല. പക്ഷെ ദൈവം തമ്പുരാൻ അനുവദിച്ചില്ല. യൂറോപ്യൻ ഭൂഖണ്ഡം മുഴുവനും ഭീകരവാദികളുടെ പിടിയിലായി. ഫ്രാൻസിലും ജർമ്മനിയിലും ഐസിഎസുകാർ ആക്രമണം നടത്തി. സ്പെയിനിൽ ഐസിഎസുകാർ ആക്രമണം നടത്തി. സ്വരാജ്യത്ത് സുരക്ഷിതത്വം നഷ്ടപ്പെട്ട യഹൂദന്മാർ ഇപ്പോൾ ഫ്രാൻസ് വിട്ട് ജർമ്മനി വിട്ട് ഇസ്രായേലിലേക്ക് മടങ്ങിപ്പോയിക്കൊണ്ടിരിക്കുകയാണ് ജീവരക്ഷയ്ക്ക് വേണ്ടി. യാദൃച്ഛികമല്ല ദൈവമക്കളെ, മടക്കി വരുത്തുമെന്നുള്ള ദൈവത്തിന്റെ വാഗ്ദത്തമാണ്. അതിനേക്കാൾ ഉപരി പ്രവചന ഭാഗം പഠിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ വളരെ ആനന്ദം കൊള്ളുന്ന ഒരു ഭാഗമുണ്ട്.
എത്യോപ്യയിൽ നിന്നും ആഫ്രിക്കൻ യഹൂദന്മാരെ മടക്കി വരുത്തുമെന്നുള്ള ദൈവത്തിന്റെ പ്രവചനം. അത് സെഫന്യാവിന്റെ പുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ സെഫന്യാവിന്റെ പ്രവചനം 3:10 എത്യോപ്യയിൽ കുടിയേറിയിരിക്കുന്ന യഹൂദനെ അവിടെ നിന്ന് ഇളക്കി യെരുശലേമിലേക്ക് കൊണ്ടുവരുമെന്ന് ദൈവം പ്രവചിച്ചിട്ടുണ്ട്. സെഫന്യാവിന്റെ പ്രവചനം 3:10 വായിച്ചാട്ടെ. കൂശ് നദികളുടെ അക്കരെ നിന്ന് എന്റെ നമസ്കാരികൾ. പ്രിയാറിയ മക്കളെ, കൂശ് നദി, കൂശ് എന്ന് പറയുമ്പോൾ നൈല്, നൈൽ നദിയുടെ അക്കരെ എന്ന് പറയുമ്പോൾ എത്യോപ്യ. എത്യോപ്യയിൽ നിന്നും എന്റെ നമസ്കാരികൾ. എന്റെ ചിതറിപ്പോയവരുടെ സഭ തന്നെ, എന്റെ ചിതറിപ്പോയവരുടെ സഭ തന്നെ എനിക്ക് വഴിപാട് കൊണ്ട്. പ്രിയാറിയ മക്കളെ ശ്രദ്ധിച്ചോണം, എത്യോപ്യയിൽ ജീവിക്കുന്നതായ കൂശ് നദി നൈൽ നദിയുടെ അക്കരയ്ക്ക് എത്യോപ്യയിൽ ഇരിക്കുന്ന യഹൂദനെ മടക്കി സ്വരാജ്യത്തേക്ക് കൊണ്ടുവരുമെന്ന് ദൈവം പ്രവചിച്ചുവെങ്കിൽ അത് 1984, 1991, 1999 ആ പ്രവചനം നിവർത്തിക്കപ്പെട്ടു. 3 ഘട്ടങ്ങളായി എത്യോപ്യയിൽ ഉണ്ടായിരുന്ന യഹൂദന്മാരെ യെരുശലേമിലേക്ക് ദൈവം തമ്പുരാൻ മടക്കി വരുത്തി. അതുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത്, ലോക സൃഷ്ടി മുതൽ വിശുദ്ധ പ്രവാചകന്മാർ മുഖാന്തരം അരളി ചെയ്ത